നിന്റെ റെസ്പോൺസിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. നിന്റെ സ്വന്തം കാമുകൻ ഡ്രിങ്ക്സ് കഴിച്ചു, കുറച്ചുകൂടെ കഴിച്ചു, പിന്നെയും ഡ്രിങ്ക്സ് എടുത്തൊഴിച്ച് നന്നായിട്ട് കഴിച്ചു. അവൻ ഇന്ന് കാണിച്ചു കൊടുക്കാം. ഒരു ഉത്സവത്തിനുള്ള ആൾക്കൂട്ടമുണ്ടടി അകത്ത്. നമ്മൾ എല്ലാവരും കൂടി വെറും നാലഞ്ച് പേരല്ലേ ഉള്ളൂ. നമുക്ക് വന്ന് പിന്നെ അടി ഉണ്ടാക്കാം. നീ വാ, മിണ്ടാതിരിക്കുക. എടി, അവിടെ സി സി ക്യാമറ ഉണ്ടാവൂടി? അവിടെ സി സി ടി വി ഉണ്ടായിട്ട് കാര്യമില്ല. പ്രിൻസിപ്പലിന്റെ ക്വാർട്ടേഴ്സിൽ ഫ്യൂസും വേണം. ഇതെപ്പോഴാ നീ എടുത്ത്? ഡീറ്റെയിൽസ് പിന്നെ പറ. വാ ഇങ്ങോട്ട്. ജെട്ടിൽ എന്തോ ഓട്ടെ. ഹോസ്റ്റലിലൊക്കെ വരുമ്പോ എല്ലാവരും പുതിയ അണ്ടർവെയർ ഉപയോഗിക്കില്ലേടി? എന്നിട്ട് ഇവനൊക്കെ ഇപ്പോഴും പഴയ അണ്ടർവെയർ. ഞാൻ പെണ്ണുങ്ങളോ സംസാരിക്കുന്നില്ല, എന്നെ വിശ്വസിക്ക. എന്താടി ഇത്? അവൻ ഓട്ടയുള്ള ജെട്ടി എടുത്ത് പുറത്ത് വിരിച്ചിട്ടിരിക്കുന്നു. ഇവൻ ഓട്ടയില്ലാത്ത ജെട്ടി ഇട്ട് ദാ കട്ടിൽ ഇവിടെ കിടന്ന് ഉറങ്ങുന്നു. തലയിലെഴുത്ത്. ഏയ്, എല്ലാരും വേഗം കേറുക, ഇവിടെ ആരും കാണുന്നില്ല. ഡോറ് ലോക്ക് ചെയ്തിട്ട് ലൈറ്റ് ഇടറി. എഴുന്നേൽക്കടാ. എന്താടാ ഇത്? ഇന്നലെ രാത്രി വന്നതല്ലേ, പിന്നെയും വന്നോ? നീ മറ്റുള്ളോട് വരാൻ പറ. എടി, എന്തൊക്കെയാ ഇവൻ പറയുന്നത്? രാത്രി ഞാൻ വന്നെന്ന് പറയുന്നു, എന്നോട് വേറെ ഒരാളെ അയക്കാൻ പറയുന്നു. ഇവന്റെ വിചാരം എന്താ? എന്റെ പണി ബ്രോക്കർ പണിയാണെന്നോ? ഇവന് ഞാൻ ഇന്ന് എന്റെ ഒറിജിനാലിറ്റി എന്താണെന്നറിയോ? ഞാൻ നന്നായി വെള്ളം അടിക്കും, അവസരം കിട്ടിയ ആൾക്കാരെ അടിക്കും. ഇത്രേ ഉള്ളപ്പോ നീ ഇത്രയും പേരെ അടിച്ചിരിക്കുന്ന. പ്രായമായല്ലോ വയലൻസ് വേണ്ടല്ലോ എന്ന് വെച്ച് സ്വയം സമാധാനിപ്പിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ. ആവശ്യമില്ലാതെ പ്രശ്നം. എന്റെ ഒറിജിനാലിറ്റി വെളി കൊണ്ടുവരരുത്. ഇന്നലെ രാത്രി നിന്റെ സ്വപ്നത്തിൽ വന്ന് ഞാൻ നിന്നോട് എന്താ പറഞ്ഞേ? പറ. എന്റെ മുറുക്കു റവലോട് എടുത്തിട്ട് പോയി. റവലെടു? എന്ത് റവലെടു? നീ ഒരു തവണ കൂടി ഇനി എങ്ങനെങ്ങാനും ചെയ്താ വെച്ചേക്കില്ല ഞാൻ. പട. കണ്ടിട്ട് സരസ്വതി ദേവിനെ പോലെ ഉണ്ടല്ലോ. പാവം, പഠിച്ചിട്ടാ വന്നെങ്കിൽ കൊള്ളായിരുന്നു. അവളിനി ഉറങ്ങിപ്പോയിട്ടുണ്ടാവും, ഇതുവരെ കണ്ടില്ലല്ലോ. ഹലോ മാഡം, അവിടെ തന്നെ നിന്നു. ഇന്നലെ ഇവിടെ കണ്ടില്ലല്ലോ. ഹസ്ബൻഡിന്റെ കൂടെ പടത്തിന് പോയതാണോ? അതെ സർ. നീ എന്തെടുക്ക ഇവിടെ? നിന്റെ സീറ്റ് അവിടെയല്ലേ? നിന്റെ പേപ്പർ നോക്കി കോപ്പി അടിച്ച് കോളേജിൽ ടോപ്പറാന്ന് കരുതിയ. വെറുതെ ഒരൊന്നും പറഞ്ഞു നടക്കാതെ പോയി നിന്റെ സീറ്റിലിരിക്കെ, ഇല്ലെങ്കിൽ കംപ്ലൈന്റ് ചെയ്യ. അതെ, നിന്റെ സീറ്റിൽ നീ തന്നെ ഇരുന്ന് നീ തന്നെ എക്സാം എഴുതി ഗോൾഡ് മെഡൽ നീ തന്നെ മേടിച്ചു. എന്താ, ഞാൻ തന്നെ പോയിക്കോളാം. നീ കൊള്ളാലോ, ടെക്സ്റ്റ് ബുക്ക് മൊത്തം ഷോളിലേക്ക് എഴുതി വെച്ചിരിക്കല്ലേ. കഷ്ടപ്പാടെന്ന് പറഞ്ഞ
കൊള്ളാലോ. ഞാൻ നിന്റെ കാല് പിടിക്കും. ഇത്തവണ ഞാൻ ജയിച്ചില്ലെങ്കിൽ എന്റെ അച്ഛൻ എന്നെ തല്ലിക്കൊല്ലും. നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. പ്ലീസ് പ്ലീസ് പ്ലീസ്. എക്സാം കഴിഞ്ഞിട്ട് പുറത്തൊന്ന് വെയിറ്റ് ചെയ്യ്, നിനക്കൊരു ഹഗ് തന്നേക്കാം. ചെരുപ്പൂരണോ? അങ്ങനെയാണോ സാർ? ഓ, എനിക്ക് അങ്ങനെ ഒന്നും ശീലമില്ലടാ. ഇതുപോലെ ഡ്രസ്സിൽ എഴുതുന്ന പരിപാടിയൊക്കെ കുഞ്ഞിലെ മുതലേ ഉണ്ടല്ലേ. എന്തായാലും എക്സാം എഴുതും. വിജയുടെ മാസ്റ്റർ സിനിമ കണ്ടായിരുന്നു, പടം കണ്ടിട്ട് എങ്ങനെയുണ്ട്? കൊള്ളാമോ? അതൊക്കെ അവിടെ നിൽക്കട്ടെ, അടുത്ത പടം വരുന്നുണ്ട്, ബീസ്റ്റ് സ്റ്റണ്ട് പടമാ. അത് ഇതിനേക്കാൾ സൂപ്പർ ആയിരിക്കും, കണ്ടു കഴിഞ്ഞാൽ അറിയാം. അത് ശരിക്കും നടന്ന കഥയാ. എന്റെ പുറകിലിരിക്കുന്നവൻ നന്നായിട്ട് കോപ്പി അടിക്കുന്നുണ്ട്. എടാ, ഇത്രയും വലിയ ചീട്ട് വെച്ചേക്കുന്നോ? ബിറ്റ് വെച്ചത് ശരി, ഇത് എഴുതണ്ടടാ. മാനത്തോട്ട് നോക്കി നിൽക്കുന്നതിന്റെ കാര്യം എന്താ? ആൻസർ ഉണ്ട്, പക്ഷേ ഈ ആൻസറുള്ള ചോദ്യം ഇതിൽ ഏതെന്ന് അറിയില്ല സർ. എന്താണ് നിന്റെ പ്രശ്നം? താങ്ക്സ് ഉണ്ടേ, എന്റെ നമ്പർ മനസ്സിൽ സേവ് ചെയ്ത് കളഞ്ഞല്ലോ. ഒരു പത്ത് മിനിറ്റ് സമയം തന്നാ കൃത്യമായിട്ട് പറയാം. 10 മണിക്ക് ലൈബ്രറിയില്. അയ്യോ, ഇനി 10 മിനിറ്റ് അല്ലേ ഉള്ളൂ, ഞാൻ ഇപ്പൊ ഇറങ്ങണല്ലോ. അതെ, നീ ഒന്ന് അടങ്ങ്, നാളെ രാവിലെയാ. ഫുൾ വെയിറ്റിംഗ്. ഇത്രയും ബിറ്റൊക്കെ ഞാൻ ഇനി എഴുതണല്ലോടാ. ജസ്റ്റ് 10 മിനിറ്റ്സ് ആണ് ടൈം. എന്താന്ന് വേഗം പറഞ്ഞ, എനിക്ക് അങ്ങ് പോകായിരുന്നു. നിന്റെ ബാക്ക് നോക്കിയാണോ പറയേണ്ടത്? പറ കാർത്തിക. അതായത്, നിന്റെ നോട്ടം ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ട്, നീ അങ്ങോട്ട് തന്നെ നോക്കിയിരുന്നു പ്ലീസ്. ഇതുവരെ എൻ്റെ ലൈഫ് വേറെ പോലെ പോയിക്കൊണ്ടിരുന്നത്. ഡെയിലി ഒരടി, എപ്പോഴും ഒരു കേസ്. എന്നെപ്പോലെ ഒരുത്തിന് ഈ ഭൂമിയെ തന്നെ ജനിക്കില്ലെന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞത് വളരെ ശരിയായിരുന്നു. പക്ഷെ ആദ്യമായിട്ട് നിന്നെ കണ്ടതിന് ശേഷം ഞാൻ എന്നെ തന്നെ കാണുന്ന പോലെ ഉണ്ടായിരുന്നു. അപ്പം തന്നെ നിന്നോട് കണക്റ്റഡായി പോയി. നീ പുറത്ത് കാണുന്ന ആളുപോലെ അല്ല, നിൻ്റെ ഉള്ളിലൊരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടി എനിക്ക് വളരെ ഇഷ്ടമായി. എൻ്റെ ഫീലിങ്സ് എനിക്ക് അവളെ അറിയിക്കണം. എക്സാമിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. ക്ലാസ് ടോപ്പർ ഈസ് കാർത്തിക. കാർത്തിക നീ അല്ല, നീ എം കാർത്തിക. ക്ലാസ്സിൽ ഫസ്റ്റ് ആയിട്ട് വന്നത് എൽ കാർത്തിക. ഞാനോ? നീ തന്നെയാണ് മോളെ, എഴുന്നേക്ക്. യു ആർ എ ബിഗ് ഹാൻഡ്. എന്റെ എന്റെ അടുത്താണ് നിന്റെ പെർഫോമൻസ്. അന്നൊക്കെ എന്തായിരുന്നു, ഇപ്പോഴോ? എന്തു പറ്റി, എന്താ കാര്യം? അപ്പൊ എന്താന്ന് വെച്ചാ, നിനക്കും പഠിത്തം വരില്ല, എനിക്കും പഠിത്തം വരില്ല. ഇപ്പൊ നീ ക്ലാസ്സിലെ ടോപ്പറല്ലേ, ഇനി നമ്മളെയൊക്കെ കണ്ണി പിടിക്കുമെന്ന് വിചാരിച്ച. അങ്ങനെയാണെങ്കിൽ കുറച്ചു ദിവസം മുന്നേ പോകുന്നിടത്തൊക്കെ വന്ന് ഡിസ്റ്റർബ് ചെയ്ത് ഇപ്പൊ എന്താ പെട്ടെന്ന് ഇങ്ങനെ? കോൺസെൻട്രേഷൻ ഡിസ്റ്റർബ് ആവും എന്നുള്ള പേടിയാണോ? അങ്ങനെ ഒന്നുമില്ല. ശരി. എന്ത് ശരിയെന്ന്? അങ്ങനെ ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? ഡിസ്റ്റർബ് ആകില്ല. ശരി. ഓ മൈ ഗോഡ്, പോടാ.